നമസ്കാരം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും കണക്ക് കൂട്ടലുകളും ഒക്കെ ഉള്ളവരാണ് പലപ്പോഴും ഈ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകാറുണ്ട് തൻ്റെ ജീവിത പങ്കാളിയെ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ നഷ്ടപ്പെടുമ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിലും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും തരണം ചെയ്ത് മുന്നേറുന്നവരാണ് വിധവകളായ സ്ത്രീകൾ വിധവകളായ സ്ത്രീകളുടെ അതിജീവനത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവ വേദിയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശാന്തജിയാണ് ശാന്തജിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ശാന്ത ശാന്തജെജി ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ തരണം ചെയ്ത് മനോധൈര്യം കൈവിടാതെ ജീവിതത്തിൽ ഇവിടെ വരെ എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ എന്താ തോന്നുന്നത് മനസ്സിൽ എനിക്ക് നല്ല ഒരു സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ ഇനി ഓർമ്മകൾ ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ വരാൻ പറഞ്ഞത് തന്നെ ഭയങ്കര സന്തോഷമാണ് ഇനി നമുക്ക് ഓർമ്മകളിലേക്ക് പോകാം ജനിച്ചതും വളർന്നതും എവിടെയാ ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിൽ പുത്തമ്പള്ളി വരാപ്പുഴ വരാപ്പുഴ പുത്തമ്പള്ളി ഓളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത് പക്ഷേ എൻ്റെ ഫാദറിൻ്റെ പേര് ആന്റണി ചക്കിയത്ത് അമ്മയുടെ പേര് മേരിച്ചക്കിയത്ത് പക്ഷെ രണ്ടുപേരും എൻ്റെ കല്യാണത്തിനേയില്ല മരിച്ചുപോയി കല്യാണത്തിന് മുമ്പേ മരിച്ചു പോയി മരിച്ചുപോയി അപ്പൊ നിങ്ങൾ എത്ര മക്കളായിരുന്നു ഞങ്ങൾ ആറ് മക്കളാണ് എന്നെ എൻ്റെ ചേച്ചിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അങ്കമാലി കല്യാണം കഴിച്ചിരിക്കുന്നത് ആ ചേച്ചിയുടെ മനസ്സും ബതം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് അമ്മ മരിക്കുന്നത് മൂത്ത ചേച്ചിയുടെ ചേച്ചി അവര് ചേച്ചിയേ ഉള്ളൂ പക്ഷേ ഇളയത് നാല് ആമ്പിള്ളേരാണ് ഓക്കെ രണ്ട് പെൺകുട്ടികളും നാലാൺമക്കളും നാലാൺമക്കളും ശാന്തചേച്ചി രണ്ടാമത്തെ മോളും ഓക്കെ അപ്പൊ അതിനുശേഷം ശാന്ത ചേച്ചിയുടെ കല്യാണം ആവുന്നതിന് മുമ്പ് അപ്പച്ചനും എന്റെ കല്യാണം അപ്പച്ചൻ അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത് അമ്മച്ചി രണ്ടര വർഷം വയ്യാതെ കിടന്നു കടന്നു അപ്പൊ വിവാഹ സമയത്ത് അപ്പച്ചനും അമ്മയൊന്നും ഇല്ലാണ്ടിരുന്നപ്പോ ഭയങ്കര ഒരു വിഷമം ആയിരുന്നു അപ്പൊ ചേച്ചി പഠിച്ചതൊക്കെ എവിടെയായിരുന്നു പഠിച്ചത് ഓളനാട് സ്കൂളിൽ നാലു വരെയും പഠിച്ചു വരെയും പുത്തമല്ലി സ്കൂളിൽ പഠിച്ചു എട്ട് മുതൽ കൂനമാവ് സെൻറ്റ് ഫിലോമിനാസിൽ പഠിച്ചു അതുകഴിഞ്ഞ് പ്രീ ഡിഗ്രി ആലുവ സെൻറ്റ് സേവേഴ്സിലുള്ളു ആ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മച്ചി വയ്യാതെ വന്നു അമ്മച്ചി ഇങ്ങനെ പരാലിസിസ് ഒന്ന് തളർന്നു പോയി അപ്പോൾ ആ കാലത്തൊന്നും ഇന്നത്തെ പോലെയുള്ള ചികിത്സ ചികിത്സയില്ല ലിസിയിൽ തന്നെ അഞ്ചര മാസം കിടന്നു അപ്പൊക്കെ ഞാനാണ് കൂടെ നിന്നത് ഞാൻ മാത്രമല്ല അങ്ങനെ ഞാൻ മാത്രമല്ല ഒരു പെണ്ണിനെയും കൂടെ നിർത്തും പക്ഷേ അതിൻ്റെ കൂടെ ഞാനും നിൽക്കും അങ്ങനെ അങ്ങനെ നിന്നത് അത് കഴിഞ്ഞ് പിന്നെ പഴങ്ങനാട് പോയി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തു എന്നിട്ട് ഒന്നും എൻ്റെ രക്ഷ കിട്ടിയില്ല ആളും ശേഷം പഠനം തുടരാൻ പിന്നെ പോയില്ല പോയില്ല പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ഇല്ല ചേച്ചിയുടെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു മൂന്നു മാസം ഞാൻ വീട്ടീം അമ്മച്ചി ഇല്ലല്ലോ അമ്മയുണ്ട് അപ്പച്ച അമ്മയുണ്ട് പ്രായമായതാണ് പക്ഷെ അമ്മമ്മ കൂട്ടുണ്ട് അപ്പൊ അങ്ങനെ അമ്മാമ്മയായിട്ട് എന്റെ ഇളയ നാല് പിള്ളേരുണ്ടല്ലോ അവരെയൊക്കെ ആയിട്ട് അങ്ങനെ അവര് കോളേജില് സ്കൂളിലൊക്കെ പോകുന്ന അമ്മയുടെ ഒരു ഒരു ചേച്ചിയാണ് അവരുടെ എല്ലാം നോക്കിയിരുന്നത് നാലുപേരുടെയും കാര്യങ്ങൾ ഞാനാണ് നോക്കിയിരുന്നത് ചേച്ചി കല്യാണം കഴിച്ചു പോയല്ല അപ്പൊ പിന്നെ ചേച്ചി വല്ലപ്പോഴും വരുവുള്ളു പിന്നെ പിള്ളേരുടെ കാര്യമൊക്കെ ഞാനാണ് നോക്കിയിരുന്നത് പെട്ടെന്ന് അപ്പച്ചനും കൂടെ പോയപ്പോ അപ്പച്ചൻ മൂന്ന് വർഷം ആയിട്ടാണ് മരിച്ചത് അപ്പച്ചൻ മരിക്കണേന് മുമ്പ് എന്നെ കല്യാണം കഴിച്ച ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കണ്ട് കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പ മരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടി അത് തന്നെ നടത്തിയാ മതി എന്നും പറഞ്ഞുകൊണ്ട് ആ കാര്യം തന്നെ അങ്ങനെ എടുത്തു ആ ഇപ്പൊ ചെന്ന അഞ്ചു പെങ്ങന്മാരുണ്ട് അപ്പം അവരെല്ലാവരും കൂടി പിന്നെ ഈ അമ്മാമ്മ ഉള്ളത് കൊണ്ട് അവർ വന്ന് നോക്കുവായിരുന്നു എന്നെ എന്റെ കാര്യങ്ങളും അവര് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു ഈ പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ പഠിക്കുമായിരുന്നു നന്നായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പഠനം മിസ്സായി പോയി അല്ലെങ്കിൽ അത് തുടരാമായിരുന്നു എന്നൊക്കെ തോന്നിയിരുന്നു അങ്ങനെ അധികം തോന്നലുണ്ടായിരുന്നില്ല അതിന് കാരണം കല്യാണം കഴിച്ചുകഴിഞ്ഞ ആള് ഞാനും ഹസ്ബൻഡും ഞാനും അത്ര അത്ര അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ തോന്നിയിട്ടില്ല പിന്നെ അമ്മ പോയതിനു ശേഷമാണെങ്കിലും ഇളയ നാല് പേരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അരക്കിലോക്കിലോ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇളയ ചേച്ചിയുടെ ഇളയ ഏറ്റവും ഇളയ സഹോദരന് എത്ര പ്രായം ഉണ്ടായിരുന്നു ഇളയ സഹോദരൻ പ്രിയ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്ന് തോന്നുന്നു

വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അമ്മാമയുള്ളത് കൊണ്ട് ചേച്ചിയുടെ വിവാഹ ശേഷം ആണ് അമ്മാമ ആ എന്റെ വിവാഹ ശേഷം ഒരു വർഷം കഴിഞ്ഞ അമ്മാമയും മരിച്ചു എപ്പോഴായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഇരുപത്തഞ്ചു വയസ്സായ വിവാഹം അപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പം കണ്ടുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ വിവാഹം തന്നെ വിവാഹം ഇവിടെ ഞാറയ്ക്ക മേനാച്ചേരിയാണ് ഞങ്ങള് ചേട്ടന്റെ വീട് പക്ഷെ അപ്പൊ ചേട്ടൻ്റെ അപ്പനായിട്ട് ഇവിടെ വന്ന് താമസിച്ചു ഇവിടെ തൃക്ക ആ ഈ കാക്കനാട് ഓ വാഴക്കാല വിവാഹം ചേച്ചി വാഴക്കാലൊക്കെയാണ് പക്ഷെ ഞങ്ങളുടെ എളയപ്പന്മാരെല്ലാവരും ഇപ്പഴും ഞാൻ അറക്കിയത് തന്നെയാണ് അപ്പൊ ഈ വാഴക്കാലില് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ വീട്ടിലുള്ള പിന്നെ എന്റെ ഹസ്ബൻഡിന് രണ്ടനിയന്മാരും രണ്ട് സിസ്റ്റേഴ്സും ആണ് അഞ്ചു പേരാണ് അവര് മൂത്തതാണ് എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ്

അഞ്ചു വർഷമേ ജോലി ചെയ്തോളൂ കാരണം അവിടെ ജോലി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആള് പുറം വർക്ക് ചെയ്യുമായിരുന്നു പുറമെ തന്നെ ഹോർട്ടിക്കൾച്ചർ ആയതുകൊണ്ട് ഒത്തിരി ഈ ഗാർഡൻ വർക്കുകളൊക്കെ പല സ്ഥലത്തും കിട്ടും കിട്ടും അത് ചെയ്യാൻ പോകും അപ്പം അത് ചെയ്യുമ്പം ഗവൺമെന്റ് സർവീസിൽ ഇരുന്നും കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത് ശരിയായ പാടില്ലല്ലോ അപ്പം അത് പ്രശ്നമാകും എന്ന് ഓർത്തുകൊണ്ട് അഞ്ചു വർഷമായി ഇപ്പം പുള്ളി റിസൈൻ ചെയ്തു എന്നിട്ട് ശരിക്കും ഈ സിലേക്ക് തന്നെ കടന്നു വീട്ടിലിപ്പോ ഒരു ആയിട്ട് ഞാൻ ഫ്ലവർ ഷോക്കൊക്കെ ഒത്തിരി പങ്കെടുത്തിട്ടുണ്ട് ആണോ എനിക്ക് എമ്പത്തി ഏഴില് റോളിംഗ് ട്രോഫി കിട്ടിയതാണ് ഇതല്ലാതെ ആക്ടിവിറ്റീസ് അപ്പൊ അത് മാത്ര നന്നായിട്ട് അത് തന്നെ നോക്കാൻ ഒത്തിരി സമയം വേണമല്ലോ അപ്പൊ പിന്നെ വീട്ടിലെ ജോലികളൊക്കെ പിള്ളേരോ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോഴും അവരെ എത്തി പഠിപ്പിക്കണം അപ്പൊ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടല്ലേ സമയം കിട്ടുകയുള്ളു അതൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു മക്കളുടെ വിശേഷങ്ങള് പറഞ്ഞില്ലല്ലോ മക്കള് മൂത്താള് മൂത്താള് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു മൂത്ത മൂത്തുകുട്ടി മരിച്ചുപോയി അഞ്ചര മാസം എന്ത് പറ്റിയതായിരുന്നു എന്റെ മൂന്നു സുസേറിയനായിരുന്നു അപ്പൊ മുതൂട്ടി വന്നിട്ട് അതിന് ഹാർട്ടിന് അസുഖം അന്നത്തെ കാലത്ത് ഈ ഹാർട്ടിനൊന്നും സ്ത്രീ ചിത്രയിലുള്ളൂ തൃശ്ശൂർ തിരുവനന്തപുരം ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മരിച്ച പിന്നെയാണ് ഞങ്ങക്ക് റൂം കിട്ടിയത് അങ്ങനെ ആ കുട്ടി മരിച്ചുപോയി അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞു അത് അത് മോളായിരുന്നു മോളായിരുന്നു ആ മോളുടെ പേര് സുജാന്നായിരുന്നു ആ പേര് തന്നെയാണ് രണ്ടാമത്തെ മോള് വന്നപ്പോ അതിന് സുജാന്ന തന്നെ ഇട്ടു അപ്പൊ ശരിക്കും മോളായിരുന്നു രണ്ടാമത്തത് മോളായിരുന്നു മോള് തന്നെയാണ് മൂന്നാമത്തതാണ് ഇപ്പൊ എന്റെ കൂടെ വന്നേക്കണ മോൻ സിജോ ഓക്കേ അതുകഴിഞ്ഞ് അത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോളുടെ പഠിത്തം മോള് എം എ ബി എഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കല്യാണം കല്യാണം കഴിച്ചു ചേർത്തലയിലാണ് കല്യാണം കഴിച്ചത് പക്ഷെ അവര് കാനഡയിലാണ് രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പിള്ളേര് രണ്ടുപേരും അവിടെ തന്നെയാണ് അപ്പം അവരവിടെ സെറ്റിലായി പിന്നെ മോനാണ് എൻ്റെ കൂടെ ഉള്ളത് കോയമ്പത്തൂരാണ് പഠിച്ചത് ഓട്ടോമൊബൈൽ പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ ടയോർട്ടയിൽ വർക്ക് ചെയ്യും അത് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അപ്പം ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ ഡാഡിക്ക് ഇഷ്ടമില്ല അപ്പം അതുകാരണം അവൻ ടയോട്ടയിൽ പോയി വർക്ക് ചെയ്തു ആ ടയോട്ടയിൽ നിന്ന് അവനാ ഇവിടെ ലണ്ടനിൽ വിട്ട് പഠിപ്പിക്കാനായിട്ട് പറഞ്ഞു വിട്ടു എന്നിട്ട് അവിടെയും അമ്മ നിന്നില്ല അവന് ബിസിനസ്സിൻ്റെ ജ്വരം ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് പോകഴിഞ്ഞിട്ട് ഫോർഡിൽ ജോലി ചെയ്യായിരുന്നു അപ്പോഴാണ് കല്യാണം നടത്തിയത് അപ്പം കല്യാണം കഴിച്ചവർക്കും ജോലി തന്നെ വേണമെന്ന് പറഞ്ഞു പക്ഷേ ഡാഡി മരിച്ചപ്പ ഡാഡിയുടെ ഫർണിച്ചർ കടയാണ് ഇപ്പം അവൻ പക്ഷെ അവനിപ്പോൾ രണ്ട് ഫർണിച്ചർ കടയുണ്ട് ഒരെണ്ണം ഡാഡി മേനാച്ചേരി ഫർണിച്ചർ വേണ്ടത് പിന്നെ ഒന്ന് അത് തൃക്കാക്കര ആണ് ഒരെണ്ണം ഒരെണ്ണം കാക്കനാട് നമ്മുടെ കളക്ട്രേറ്റിൻ്റെ അടുത്ത് ആര്യസ് ഹോട്ടൽ അടുത്ത് അങ്ങനെ ഇപ്പൊ രണ്ട് കടയാണ് അത് രണ്ടുപോനും നടത്തി കൊണ്ടുപോവണ്ട വീടാണ് മോന്റെ ഭാര്യ എൽസബത്ത് എലിസബത്തിൽ സ്നേഹ എന്നാണ് ഞങ്ങള് വിളിക്കണത് അത് എം എ ജെ ഹോസ്പിറ്റലിലെ വൈസ് പ്രിൻസിപ്പാളാണ് മരുമോള് മക്കള് മക്കള് രണ്ടുപേര് മോന മോനെ രണ്ടുപേരില് മൂത്താള് നായ് പൊണ്യല് മൂന്നാം ക്ലാസ്സില് ഒരു എട്ടു മാസമായ ഒരു പെൺകുട്ടിയുണ്ട് അത് എട്ടു മാസം നേരം നേരം ഇപ്പൊ എനിക്ക് എനിക്ക് വയ്യാതെ ഒന്ന് എനിക്ക് വയ്യാതെ ഒന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് കല്യാണം ഈ ഇത് ഞാൻ പറഞ്ഞില്ലേ ജോലി കളഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് ആണെങ്കിൽ ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ാവശ്യം ബ്ലഡ് ഛർദിച്ചു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം ചെന്ന് കഴിഞ്ഞപ്പ ലർ സിറോസിസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ട ചികിത്സകൾ അത് കഴിഞ്ഞ് അമൃതയിൽ ലിവർ മാറ്റി ലിഫലം മാറ്റി വെച്ചിട്ട് ഇത് വിവാഹത്തിന് എത്ര നാൾ കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിപ്പോൾ പതിനാലിലാണ് മരിച്ചത് പതിമൂന്നിൽ പതിമൂന്നിലാണ് ഇത് ചെയ്യേണ്ടി വന്നത് അത് അമൃതയിലാണ് ചെയ്തത് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പത്ത് നാൽപ്പത് ലക്ഷം രൂപ ചിലവായി ആ സമയത്ത് എനിക്കും വയ്യാതെ എൻ്റെ ലിവർ കൊടുക്കാനാണ് എന്നെ ചെക്ക് ചെയ്തത് അപ്പോഴാണ് എനിക്കും ബ്രസ്റ്റ് ക്യാൻസറാണ് അറിഞ്ഞത് അപ്പം പിന്നെ എൻ്റെയും ചികിത്സയായിട്ട് ഭയങ്കര പ്രസിദ്ധി തന്നെ മോൻ്റെ ഭാര്യയാണെങ്കിൽ ആയിരുന്നു നമുക്ക് നമ്മൾ ടെൻഷനിലാണ് അതിന്റെ കൂടെ ചേച്ചിക്കും നാല് മാസമായി പിന്നെ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൂടുതൽ സഹായിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ രണ്ടാമത്തെ ആ പെങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിന് രണ്ടനിയന്മാരുണ്ടായിരുന്നു രണ്ടനിയന്മാരും മരിച്ചുപോയി മൂന്നുപേർ മരിച്ചുപോയി ഇപ്പം ചേട്ടന് അങ്ങനെ അസുഖമാണെന്ന് അറിഞ്ഞു അപ്പം പിന്നീട് തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പം ലിവറ് ട്രാൻസ്പ്ലാന്റ് ചെയ്തതൊക്കെ ചെയ്ത് അത് അതിനുശേഷം എത്ര നാളത്തിന് ശേഷമാണ് ചേട്ടൻ്റെ വിയോഗം അത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലേ അവ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വെൻ്റിലേറ്റർ കയറ്റിയിട്ട് ഒന്നാം തീയതി ചെയ്തു മൂന്നാം തീയതി നാലാം തീയതിയുടെ വെന്റിലേറ്ററിന് കയറ്റിയിട്ട് ആ വെന്റിലേറ്ററിൽ ഇരുപത്തൊമ്പത് ദിവസം അതി തന്നെയായിരുന്നു അതാണ് ഇത്രയും പൈസയൊക്കെ വന്നത് ആ ഇരുപത്തൊമ്പതാം ത ഇരുപത്തൊമ്പതാം തീയതി മരിച്ചു അപ്പം ഞാൻ മൂന്ന് കീമോ കഴിഞ്ഞു മൂന്നാമത്തെ കീമോ കഴിഞ്ഞ് ആറ് ദിവസം കഴിഞ്ഞാണ് ഈ മരിക്കുന്നത് അപ്പോൾ അപ്പം കീമോ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരിക്കണ സമയത്താണ് ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവരണതും അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു

മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ മാറിക്കഴിഞ്ഞ സമയത്താണ് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പം മുടിയൊക്കെ പോയി തലയിൽ മുടിയൊന്നുമില്ല പിന്നെ മുടി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വീട്ടിലിരിക്കേണ്ട ഇഷ്ടമല്ല ചെടിച്ചട്ടിയൊന്നും എനിക്ക് ചുമ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ പോളിത്തീൻ കവറിലുള്ളൊക്കെ ചെടിയൊക്കെ നടും അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ അടുത്തുള്ള മൂന്നാല് പെണ്ണുങ്ങളൊക്കെ കൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം സ്നാക്സ് ഉണ്ടാക്കാം സ്കൂള് ഞാൻ മേരുമാതവസ്കൂള് ഞങ്ങളുടെ തൊട്ടടുത്താണ് സ്നാക്സ് ഉണ്ടാക്കുക അത് കൊടുക്കാമെന്നും പറഞ്ഞ് ചെയ്തു അപ്പം എന്തൊക്കെ സ്നാക്സാണ് ചെയ്തിരുന്നേ പഴംപൊരി ഉണ്ടാക്കുമായിരുന്നു പിന്നെ വട ഉണ്ടാക്കുമായിരുന്നു ഉണ്ടംപൊരി അങ്ങനെ പിള്ളേർക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന പറ്റുന്നത് അതന്നെ ഈ സ്കൂളിലെ പിള്ളേർ വന്ന് മേടിക്കുമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തതിന് എന്റെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇതിന്റെ ആവശ്യമുണ്ടാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ മോനോട് ചോദിച്ചപ്പോ മോനെന്താ പറഞ്ഞോ മമ്മി മമ്മിയൊക്കെ ഇഷ്ടമുള്ള ആക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ മമ്മി ചെയ്തു അതാണ് അതാണ് നമ്മുടെ നമ്മുടെ ധൈര്യവും സപ്പോർട്ട് മോനും അതെ മോളും അതെ മോന്റെ ഭാര്യ അങ്ങനെ തന്നെ പറയും അപ്പൊ എന്താ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഞാനെന്റെ പണി രണ്ടു കൊല്ലത്തോളം ചെയ്തു അപ്പോഴേക്കും വന്നു ഓ കൊറോണ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ അച്ചാർ ഉണ്ടാക്കി കൊടുത്തിയ ആളുകൾ വീട്ടിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി എന്നെ അറിയാവുന്ന ആളുകൾ നല്ല അച്ചാറാണ് അതുകൊണ്ട് ചേച്ചി കുറച്ചും കൂടി ഉണ്ടാക്കി തരുമോന്നൊക്കെ ചോദിക്കും അപ്പൊ ഞാൻ ഓർത്ത് തന്ന ഇതൊരു ബിസിനസ് ആക്കാല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയാൽ തുടങ്ങി അന്നേരത്തൊന്നും ഈ സ്റ്റോക്കും വന്നിട്ടില്ല അറ്റാക്കും വന്നിട്ടില്ല അപ്പൊ എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ അതിന് ആ ക്യാൻസറിന്റെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ചെയ്യുവായിരുന്നു സ്ട്രോക്കും വന്നു അറ്റാക്കും വന്നു രണ്ടു പ്രാവശ്യം അറ്റാക്ക് വന്നു ഒരു പ്രാവശ്യം ഇടപ്പള്ളി ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തു ആദ്യം സ്ട്രോക്കാണ് വന്നത് അല്ല ആദ്യം അറ്റാക്ക് അറ്റാക്ക് വന്നു അപ്പൊ അറ്റാക്ക് വന്നപ്പോ എന്താ എന്താ ചെയ്തത് അപ്പം ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു ചെയ്തു അത് ഒരെണ്ണ ഇടപ്പിള്ളി ചെയ്തു മെഡിക്കൽ അതിനുശേഷം സ്ട്രോക്ക് അത് കഴിഞ്ഞു സ്ട്രോക്ക് വന്നിട്ട് ഇപ്പൊ രണ്ടു ആയിട്ടില്ല ഒന്നര വർഷം ഏതെങ്കിലും കൈയ്യോ ഈ വശം മുഴുവനും വർത്താനം പറയാൻ പറ്റാ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഈ പണിയൊക്കെ ഇപ്പോഴും ചെയ്യണത് ഇപ്പോഴും ഞാൻ ഒരു ക്ഷയിക്കാണ്ട് ചേച്ചി ഇപ്പോഴും ഞാൻ ഇത് അച്ചാറൊക്കെ ഇപ്പോഴും ഉണ്ടാക്കണുണ്ട് ഭയങ്കര ധൈര്യവും ഭയങ്കര മനോധൈര്യം തന്നെയാണ് കേട്ടോ അതെല്ലാം അതിജീവിച്ച് ഇപ്പോഴും മുമ്പോട്ടേക്ക് പോവുകയാണ് ഇപ്പൊ കൈയൊക്കെ കൈക്ക് ഇത്തിരി വിലക്കുറവുണ്ട് അപ്പൊ എനിക്ക് ഇപ്പൊ മോന്റെ മോൻ്റെ കൊച്ചിനെ നോക്കാൻ ഒരു സ്ത്രീനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഇളക്കിയൊക്കെ തരും അപ്പൊ പിന്നെ എനിക്ക് ചെയ്യാം അച്ചാറിന്റെ കാര്യങ്ങൾ ഇപ്പോഴും സജീവമായിട്ടുണ്ട് ഉണ്ട് ചെയ്യുന്നുണ്ട് ഓക്കേ വറവിലും പാകലിന്റെ തെളിവിലും പതരാതെ വഴി ജീവിതത്തിലേക്ക് ഒമ്പത് പത്ത് മാസം എടുത്തു തിരിച്ചു വരാം അത്ര നാൾ ഞാൻ കിടപ്പാണെങ്കിലും നടക്കുമായിരുന്നു അകത്തൊക്കെ പതുക്ക പതുക്കെ ഇപ്പോഴും എന്നാ അതുകൊണ്ടാണ് ഈ മോൻ്റെ കൂടെ വന്നത് മോൻ പിടിച്ചൊക്കെയാണ് കയറ്റുന്ന സ്റ്റെപ്പൊന്നും ഇപ്പോഴും എനിക്ക് കയറാൻ പറ്റില്ല ശരിക്കും ഭയങ്കര അനുഗ്രഹീതയാണ് കാരണം ഇത്ര അസുഖങ്ങളല്ല മക്കള് കൂടെ നിന്ന് ഇത്രയും നന്നായിട്ട് ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് വലിയൊരു അനുഗ്രഹം അനുഗ്രഹം ഇല്ലാത്തൊരു അനുഗ്രഹമാണ് പക്ഷെ അവരും അവൻ പറഞ്ഞേക്കാട് എന്താണെന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കണ പൈസ ഒന്നും ഇങ്ങോട്ട് തരണ്ട മമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തു അല്ലാണ്ട് അവൻ അവൻ ചോദിക്കുകയില്ല ഞാൻ കൊടുക്കേ കൊടുക്കാറുമില്ല ഞാനപ്പം എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ ചോദിച്ചു വരുന്ന ആളുകൾക്ക് സഹായിക്കും സഹായിട്ട് കൊടുക്കും പിന്നെ നമ്മുടെ ആൾക്കാര് തന്നെ പുറത്തേക്കൊക്കെ പോകണുണ്ടെങ്കി അവർക്കൊക്കെ അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുത്തു സ്ട്രോക്ക് വന്ന ഒരു എട്ട് ഒൻപത് മാസം എടുത്തു അതിൽ നിന്ന് കര ശരിയായി വരിയായിരുന്നു അപ്പൊ അതിനുശേഷം പിന്നെ എപ്പോഴാണ് അടുത്ത അറ്റാക്ക് വരുന്നത് അറ്റാക്ക് അതിനു മുമ്പാണ് വന്നത് അറ്റാക്ക് അതിനു മുമ്പ് അറ്റാക്ക് ആദ്യം രണ്ടെണ്ണം ഒന്നിച്ച് വന്നില്ല ആദ്യം വന്ന സമയത്ത് എം എ ജെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് ചെയ്തപ്പോൾ അഞ്ച് പ്ലസ് ചെയ്തപ്പോൾ അവര് പറഞ്ഞ് ഒരെണ്ണം കൂടി ഉണ്ട് ബ്ലോക്ക് അത് ചെയ്യണോന്ന് പറയുന്നത് രണ്ടാമതായിട്ട് ചെയ്തു അങ്ങനെയാണ് അത് മെഡിക്കൽ ടെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഒരു വർഷം കഴിഞ്ഞ് സ്ട്രോക്ക് വന്നത് ഇപ്പോഴും ഈ ഈ വന്ന എല്ലാ അസുഖങ്ങളുടെയൊക്കെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ മരുന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് മരുന്നൊന്നും വേണ്ട ഒത്തിരി മരുന്നേ ഞാൻ കഴിക്കണമെന്ന് ഡോക്ടറി എന്നോട് ചി എഴുപത്തഞ്ച് വയസ്സാണ് നമ്മുടെ ആയസ് അപ്പോൾ ഇപ്പോൾ അറുപത്തേഴ് വയസ്സെല്ലാം ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് മരുന്ന് നിങ്ങളുടെ ആലോചിച്ച് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യുന്നപ്പം മക്കൾ രണ്ടുപേരും കൂടെ ഉണ്ടായി അവർ പറഞ്ഞ ഡോക്ടറെ എന്താണെന്ന് വെച്ചാൽ എഴുതിക്കോ എന്ന് പറഞ്ഞു ഇപ്പം ഇപ്പോഴും എനിക്ക് മുപ്പതിനായിരം രൂപയുടെ മരുന്ന് വേണം ഒരു മാസം ഇഞ്ചക്ഷൻ ഉണ്ട് അതിൻ്റെ ഗുളികകൾ എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ടാബ്ലെറ്റ് അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട് എന്തായാലും ചേട്ടന്റെ വിയോഗശേഷം ഒരുപാട് വിഷമ ഘട്ടത്തിലൂടെ കടന്നുപോയി അതെല്ലാം അതിജീവിച്ച് ഇപ്പോഴും മുഖത്ത് ഈ ഒരു പുഞ്ചിരിയുമായിട്ട് ചേച്ചി ഇങ്ങനെ പോകുന്നത് വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ ഒരു മനോധൈര്യം കൈവിടാതെ ഇനിയും മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിട്ടും അതെല്ലാം മനോധൈര്യം കൊണ്ട് നേരിട്ട ശാന്ത ചേച്ചിയെ പോലെയുള്ളവർ മറ്റുള്ള വിധവുകൾക്ക് വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു അധ്യയന വിശേഷവുമായി കണ്ടുമുട്ടാം